അപ്പോൾ ഒരു ചായ ഉണ്ടാക്കാനായിട്ട് പഠിച്ചാലോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമ്പോൾ ഇനിയിപ്പോൾ ചായ ഇപ്പോൾ പഠിപ്പിക്കാൻ പോകണമെന്ന്. എന്നാൽ ഈ ചായക്കൊരു പ്രത്യേകത ഉണ്ട്. ഇത് യമൻ്റെ അദനി ചായയാണ്. ലോകത്തിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ചായയാണ്. പാൽച്ചായയും അതുപോലെ ലേറ്റ് ചായയൊക്കെ കുടിക്കുന്നവർക്ക് മാറി നിൽക്കാം. നല്ല സ്ട്രോങ് ചായ കുടിക്കുന്നവർക്ക് വീഡിയോ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമുക്കൊരു അദനി ചായ, യമൻ്റെ എയ്തൻ ചായത്തോട്ടങ്ങളിൽ നിന്നുള്ള ചായപ്പൊടിയിൽ നിന്നും ഉള്ള ഒരടിപൊളി ചായ, ചായ് അദനി. ഓക്കെ, വാ. അപ്പോൾ ഗൈസ്, നമ്മുടെ ചായ് അദനി, അതായത് അദനി ചായ, ഹെയ്തൻ എന്ന് പറയുന്ന യമൻ്റെ ചായയാണ്. വളരെ സ്ട്രോങ്സ്റ്റ് ചായ, ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് കൂടിയ ചായ എന്ന് തന്നെ പറയാം. അതാണ് അദനി ചായയുടെ ഗുണം. സൗദി അറേബ്യയിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ചായയാണ് അദനി ചായ. അപ്പോൾ നമുക്കത് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നല്ല അടിപൊളി ചായയാണ്, നമ്മളെ മസാല ടീ പോലെ തന്നെ ഒരു സൂപ്പർ 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 ഐറ്റം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് റെസിപ്പികളിൽ എന്തൊക്കെ സാധനങ്ങൾ നോക്കാം. ഇതിന് വേണ്ടതേ ഒരു അര ലിറ്റർ പാൽ വേണം. ഞാൻ അര ലിറ്ററിലാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് കൂടുതൽ കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. പിന്നെ അതേപോലെ ഒരു ലിറ്റർ വെള്ളം, ഇവിടെ ഒരു ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട്, ഞാനിവിടെ വെച്ചാണ്, അത് ഞാൻ അളവ് ഞാൻ പറഞ്ഞുതരാം. ഒരു 6 സ്പൂണോളം ചായപ്പൊടി ഞാൻ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ചായയുടെ സ്ട്രോങ് വീണ്ടും കൂട്ടണമെങ്കിൽ നിങ്ങളിപ്പോൾ രണ്ട് ചായപ്പൊടികൾ, ഏതെങ്കിലും രണ്ട് നല്ല കമ്പനികൾ വാങ്ങി ഒന്ന് ജോയിൻറ്റ് ചെയ്യുക, അത് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിക്കുമ്പോഴാണ്, അല്ല നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യല്ല, മിക്സിയിലിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേപോലെ ചെയ്തിട്ടുള്ളതാണ് ഇത്, കമ്പനികൾ ഞാൻ പറയുന്നില്ല. പിന്നെ ഒരു 8-10 ഏലക്കായ, ഏലക്കായാണ് ഇതിൽ മെയിനായിട്ട് വേണ്ട ഫ്ലേവർ. പിന്നെ ഒരു 4 കഷ്ണം ഗ്രാമ്പൂ, ഒരു ചെറിയ പട്ട, പിന്നെ ഒരു ഇഞ്ചി ചതച്ചതുമാണ് വേണ്ടത്. ഇത്ര ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ അദനി ചായ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാൻ വെച്ചു. നമ്മളിവിടെ വെള്ളം ഒഴിക്കുന്നതേ ഈ പാലിൻ്റെ അതേ അളവിൽ 1/2 ലിറ്ററോളം വെള്ളം നമ്മൾ ഒഴിച്ചു. 1/2 ലിറ്റർ വെള്ളത്തിൽ ആണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമ്മൾ നമ്മുടെ ഈ പട്ട, ഗ്രാമ്പൂ, പിന്നെ ഇഞ്ചി ചതച്ചത്, പിന്നെ അതേപോലെ ഈ ഏലക്കായ. ഇത് ഏലക്കായ നമ്മൾ പൊടിച്ചിട്ട് വേണമെങ്കിൽ ഇടാം, ലാസ്റ്റ് ഇടാം, അല്ലെ നമ്മൾ ഇങ്ങനെ ഇടാം. പക്ഷെ അതിൻ്റെ ഫ്ലേവർ കിട്ടണമെങ്കിൽ പൊടിച്ചിട്ടുള്ളൂ. ഇതൊന്ന് ചതച്ചിട്ട്, കുറച്ചൊക്കെ ചതച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, അതേപോലെ ഇട്ടതാണ്. ഓക്കെ, അത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മളെ അദനി ചായയുടെ മസാലകൾ, അതായത് എല്ലാ പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഇഞ്ചി എല്ലാം നല്ലപോലെ തിളച്ച് തുടങ്ങി. നല്ലപോലെ തിളക്കിയെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം തിളപ്പിക്കുന്നത് നന്നായിരിക്കും, കാരണം അതിൻ്റെ ആ എല്ലാ ഫ്ലേവറും ആ വെള്ളത്തിലേക്ക് ഇറങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ നേരം തിളപ്പിക്കുന്നത്. ഈ ചായ നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റില്ല, അത് ഞാൻ കാണിക്കാം. പിന്നെ ഇതിലേക്ക് നമ്മളിപ്പോൾ ചായപ്പൊടി ആഡ് ചെയ്യണം. ഇതിലേക്ക് ഒരു 3 സ്പൂണോളം ചായപ്പൊടി നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചായപ്പൊടി ഇട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് വരെ നമ്മൾ തിളപ്പിച്ചിട്ടുണ്ട്, നല്ലപോലെ തിളങ്ങി. ഇനി ഞങ്ങളേ നേരത്തെ ഇൻഗ്രീഡിയൻസിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഷുഗറാണ്, ഷുഗറ് ചായയിലേക്ക് വേണമെന്ന് എല്ലാവർക്കും അറിയാം, ഞാനത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവസാനം നമ്മൾ ഷുഗർ ആഡ് ചെയ്യണം. തൽക്കാലം ഇപ്പോൾ ഒരു 4 സ്പൂണോളം ഞാൻ ഇടുന്നുണ്ട്. നാലൊന്നും തികയുന്നുണ്ടാവില്ല എങ്കിലും നല്ല, കാരണം നല്ല സ്ട്രോങ് ആണ്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇത് നോക്കണം. അപ്പോൾ നമ്മുടെ അദനി ചായയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ പാല് ഹലീപ്പ് അവിടെ ഒഴിച്ചു കൊടുക്കുക, നന്നായി ഒന്ന് തിളപ്പിക്കുക, നന്നായി തിളപ്പിക്കുകയാണ്, നന്നായി തിളപ്പിക്കുക. അപ്പോൾ നമ്മുടെ ചായ് അദനി ഏകദേശം 20 മിനിറ്റ് നേരം നമ്മൾ തിളപ്പിച്ചു, നല്ലപോലെ തിള കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് ലൈനിലെത്തി. ഒരിക്കലും ഇത് പതഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക, കാരണം നമ്മൾ പാലൊഴിച്ച് തിളപ്പിക്കുമ്പോൾ പതഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മുടെ അദനി ചായ നല്ല സ്ട്രോങ്സ്റ്റ് ചായ,
എന്ന് തന്നെ പറയാം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ചായ. അപ്പോൾ ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് കുടിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചായ് അതനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് മനസ്സിലായിട്ടുണ്ടാവും. വളരെ സിമ്പിളാണ്, പക്ഷേ കുറച്ച് ടൈമിൻ്റെ ആവശ്യമുണ്ട് അല്ലേ, ഒരു ചായ ഉണ്ടാക്കണേക്കാട്ടിലും. അതാണ് പക്ഷേ അതിനുള്ള ഒരു അടിപൊളി. നമ്മൾ ഇതൊക്കെ ഒരെണ്ണം കുടിച്ചാണ്ടല്ലോ, മൂന്ന് ദിവസം ഉറങ്ങില്ല എന്ന പോലെയാണ്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. നിർബന്ധമായിട്ടും എന്നെ കമൻസ് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ചായ് അതിനി ഒന്നുണ്ടാക്കി നോക്കുക. ഓക്കെ, ആഹാ, പൊളിച്ചു.